ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങും. ഷിൻസോ ആബേയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ലോക രാജ്യങ്ങൾ. ആക്രമണം അസ്വസ്ഥതയുണ്ടാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിൻസോ ആബേയുടെയും ജപ്പാൻ ജനതയുടെയും പ്രാർത്ഥനയ്ക്കൊപ്പം ചേരുന്നുവെന്നും മോദി പറഞ്ഞു. സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഒടുവിൽ സിപിഎം തീർത്തു പറഞ്ഞു. സജി ചെറിയാൻ തെറ്റുപറ്റി, അതുകൊണ്ടാണ് രാജിവെച്ചത്. സജി ചെറിയാൻ പ്രസംഗിച്ച് 5 ദിവസം പിന്നിട്ടപ്പോഴാണ് സിപിഎം നിലപാട് പറയുന്നത്. ഇതുവരെ വ്യക്തമായി ഒരു ഉത്തരം പറയാതിരുന്ന പാർട്ടി സജി ചെറിയാന്റെ രാജിയെ മാതൃകാപരമായ നടപടിയെന്ന് വിശേഷിപ്പിച്ചു. ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ സജി ചെറിയാൻ പെട്ടെന്ന് തന്നെ രാജിവെക്കാൻ സന്നദ്ധമായി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് സിപിഐഎം. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പാർട്ടി പോരാടുന്നത്. മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച നടപടി ഉചിതവും സന്ദർഭോചിതവുമാണെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയത്. മന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജി മാത്രമല്ല പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്, എംഎൽഎ സ്ഥാനം ഒഴിയണമെന്നും ആവശ്യമുയർന്നിരുന്നു. ഇത് കോടിയേരി പാടെ തള്ളുകയും ചെയ്തു. പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടല്ലോ, ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പൊ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. കോടിയേരി നിരസിച്ചാലും ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. സജി ചെറിയാൻ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്നും ആവർത്തിച്ചു. വിമാനത്തിലെ പ്രതിഷേധത്തിൽ ഇ പി ജയരാജനെതിരെ കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. എംഎൽഎഷിപ്പ് രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരുടെ പ്രതികരണത്തെ പോലെ അവരുടെ പ്രതിഫലനം എങ്ങനെയാണ് അതിനനുസരിച്ച് ഞങ്ങൾ പ്രതികരിക്കും. കോടതി പോകും, ഞങ്ങൾ അദ്ദേഹത്തെ ഇതിനകത്ത് പ്രതിയാക്കിയിരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കോടതിയിൽ പോകും. ലീഗലി വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. എന്തായാലും സജി ചെറിയാൻ മന്ത്രിസഭയിൽ പകരക്കാരൻ ഉടൻ ഉണ്ടാവില്ലെന്ന് വ്യക്തമായി. സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ 3 മന്ത്രിമാർക്കായി വീതം വെച്ച് നൽകി. യുവജനകാര്യം അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യും. പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകൾക്ക് പുറമേയാണ് യുവജനകാര്യവും റിയാസിന് നൽകിയത്. സാംസ്കാരികവും സിനിമയും വി എൻ വാസവന് നൽകി. ഫിഷറീസ് വകുപ്പിന്റെ ചുമതല വി അബ്ദുറഹ്മാനാണ്. ഇത് സംബന്ധിച്ച ശുപാർശ ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറി. ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, മുതിർന്ന സിപിഎം നേതാവ് എളമരം കരീം കെ കെ രമ എംഎൽഎയെ അധിക്ഷേപിച്ചതാണ്. എംഎൽഎ സ്ഥാനമുണ്ടെന്ന് കരുതി കെ കെ രമ അഹങ്കരിക്കേണ്ട എന്നായിരുന്നു കോഴിക്കോട് എളമരം പറഞ്ഞത്. വർഗശത്രുക്കളുമായി ചേർന്ന് സിപിഎമ്മിനെ കെ കെ രമ വെല്ലുവിളിക്കുകയാണ്. പാർട്ടിയെ ഒറ്റുകൊടുത്തതിന് രമയ്ക്ക് കിട്ടിയ പാരിതോഷികമാണ് എംഎൽഎ സ്ഥാനമെന്നായിരുന്നു എളമരത്തിന്റെ അധിക്ഷേപം. കടുത്ത ഭാഷയിലായിരുന്നു എളമരത്തിനുള്ള കെ കെ രമയുടെ മറുപടി. കൊന്നിട്ടും തീരാത്ത പകയുടെ ബാക്കി പത്രമാണ് എളമരത്തിന്റെ വാക്കുകളെന്ന് രമ തുറന്നടിച്ചു. കരീം പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും കെ കെ രമ പറഞ്ഞു. വർഗശത്രുക്കളുമായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കുക, കുറച്ചാളുകൾ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ കഴിഞ്ഞു എന്ന അഹങ്കാരത്തിൽ വലിയ പ്രകടനങ്ങൾ, സമ്മേളനങ്ങൾ, റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി. എന്താണ് റവല്യൂഷണറി? ഒരു എം എൽ എ സ്ഥാനം കിട്ടി എന്നുള്ളതുകൊണ്ട് ആരും അഹങ്കരിക്കരുത്. എം എൽ എ ആവാൻ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സ്ഥാനം ലഭിക്കാൻ ഈ വലിയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തതിന്റെ പാരിതോഷികമായി കിട്ടിയതാണ് എന്നെങ്കിലും ധരിക്കണം. ഒറ്റുകൊടുത്തതിന്റെ പാരിതോഷികമായി ലഭിച്ച എം എൽ എ സ്ഥാനം ഉപയോഗിച്ച് അഹങ്കരിക്കണ്ട. അതൊന്നും വലിയ സ്ഥാനമാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. കൊന്നിട്ടും തീരാത്ത പകയുടെ ഒരു ബാക്കിപത്രമായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ആ പ്രസംഗത്തെ തള്ളാനും കൊള്ളാനും എന്തായാലും തയ്യാറല്ല. ഇതുപോലെ പ്രസംഗിച്ച് പല അനുഭവങ്ങളും, പ്രസംഗിച്ചതിന് ശേഷം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങളുടെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നോക്കാം. അത് തീർച്ചയായിട്ടും ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും ഇപ്പോൾ വ്യക്തമല്ല. ഏത് നേതാക്കന്മാരായാലും പ്രസംഗിച്ച് ഞങ്ങളെയൊന്നും ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. കെ കെ രമയെ മാത്രമല്ല, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒളിമ്പ്യൻ പി ടി ഉഷയ്ക്ക് നേരെയും എളമരത്തിന്റെ അധിക്ഷേപം നീണ്ടു.
ഏഷ്യാഡ് യോഗ്യതയ്ക്ക് പുറമേയുള്ള യോഗ്യതയാണ് പി ടി ഉഷ തെളിയിച്ചിരിക്കുന്നതെന്നായിരുന്നു എളമരത്തിന്റെ വാക്കുകൾ. വൈകിട്ട് കോഴിക്കോട് ബി ജെ പി നൽകിയ സ്വീകരണത്തിൽ പി ടി ഉഷ മറുപടിയും നൽകി. രാഷ്ട്രീയ വൈരത്തോടെയുള്ള എളമരത്തിന്റെ പ്രസ്താവനയ്ക്ക് തികഞ്ഞ പക്വതയോടെയായിരുന്നു ഉഷ മറുപടി നൽകിയത്. വിവിധ മേഖലകളിലെ പ്രതിഭാശാലികളെ കുറച്ചു പേരെ നോമിനേറ്റ് ചെയ്യാൻ നമ്മുടെ ഭരണഘടനയിൽ വ്യവസ്ഥയാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാളെ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തത്. കുറച്ചു കാലമായി നോമിനേഷനുള്ള യോഗ്യതയുണ്ടെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുമ്പുള്ള ഏഷ്യാഡ് യോഗ്യതയ്ക്കൊക്കെ പുറമേ ചില യോഗ്യത ഉണ്ടെന്ന് അവരിങ്ങനെ തെളിയിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായി അദ്ദേഹം പറയുന്ന ഞാനൊക്കെ ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക ജനകീയ നേതാവാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് എനിക്ക് കൂടുതൽ അടുത്തറിയാവുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ ആർക്കും എപ്പോഴും എന്തും ആരെ കൊണ്ട് എങ്ങനെയും എപ്പോഴും പറയാനുള്ള അധികാരമുണ്ട്. അപ്പോ അതത്രയുള്ളൂ. വാക്പോരിന് പി ടി ഉഷ തയ്യാറായില്ലെങ്കിലും വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്തുള്ളതായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഇടപെടൽ. എളമരം കരീം പി ടി ഉഷയെ അവഹേളിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ അഭിമാന താരത്തെ ഇകഴ്ത്തിക്കാട്ടുകയാണ് എളമരം ചെയ്തത്. കമ്മ്യൂണിസ്റ്റുകാരുടെ മലിന മനസ്സാണ് വെളിവാകുന്നത്. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. പീഡന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. പരാതി മുക്കിയെന്നും വേണ്ട ഗൌരവത്തിൽ പരാതി നേതാക്കൾ കൈകാര്യം ചെയ്തില്ലെന്നും വിമർശനം രൂക്ഷം. അതിനിടെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നൽകിയ മറുപടി വിവാദത്തിലായി. വലിയ ചർച്ചയായല്ലോ എന്ന ചോദ്യത്തിന് പീഡന പരാതി ചെറിയ ചർച്ചയെന്നായിരുന്നു സുധാകരന്റെ മറുപടി. എന്നാൽ താൻ വിഷയത്തെ നിസാരവൽക്കരിച്ചിട്ടില്ലെന്നാണ് സുധാകരൻ പിന്നീട് പറഞ്ഞത്. വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ചെറിയൊരു ചർച്ചയാണ്, അതൊരു ചെറിയൊരു ചർച്ചയാണ്. ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റോട് അതിനെക്കുറിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പീഡന പരാതിയുണ്ടെങ്കിൽ അത് സംഘടനയ്ക്കകത്തൊതുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി. പരാതി ലഭിച്ചാൽ പോലീസിന് കൈമാറും. പാലക്കാട് നടന്ന യുവചിന്തൻ ശിബിരിൽ പങ്കെടുത്ത വനിതാ പ്രവർത്തകയോട് ആശയവിനിമയം നടത്താൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു. അന്വേഷിക്കട്ടെ, ഇനി ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പോലീസ് അന്വേഷിക്കട്ടെ. ശരിയാകണമെന്നില്ലല്ലോ പല പരാതികളും. ശരിയായാലും തെറ്റായാലും ഞങ്ങളത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യും, പിന്നെ സംഘടനാപരമായ നടപടി സ്വീകരിക്കും. അത്തരക്കാരെ ഒരാളെയും ഈ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കില്ല. അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ പ്രശ്നമാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇതിന്റെ പേരിൽ ഒരാളെ ബലിയാടാക്കാൻ പറ്റില്ല. ഇല്ലാത്ത കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്നതിന്റെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പരാതിയായിട്ട് തന്നെ ഫോർവേഡ് ചെയ്യും. അതേസമയം മറ്റൊരു പീഡന പരാതിയിൽ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി. നിയമ വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് അറസ്റ്റ്. കുമ്പഴ സ്വദേശി അഭിജിത്തിനെയാണ് ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി. ഫീസ് അടയ്ക്കാൻ വീട്ടിൽ നിന്ന് നൽകിയ 500,000 രൂപ 2 തവണയായി അഭിജിത്ത് തട്ടിയെടുത്തെന്നും പരാതിയിൽ പറയുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി കോഴഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അഭിജിത്തിനെ പുറത്താക്കിയതായി യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം അറിയിച്ചു. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചു. ഗൂഢാലോചന കേസിലെ ചോദ്യം ചെയ്യലിന്റെ പേരിൽ പീഡിപ്പിക്കുന്നു എന്നാണ് ഹർജിയിൽ സ്വപ്ന ആരോപിക്കുന്നത്. രഹസ്യമൊഴിയിലെ വിശദാംശങ്ങളെക്കുറിച്ചാണ് പോലീസ് ചോദിച്ചതെന്നും കള്ളക്കേസുകളിൽ കുടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും നൽകിയ ഉപഹർജിയിൽ പറഞ്ഞു. ഗൂഢാലോചന കേസിന്റെ FIR റദ്ദാക്കണമെന്ന സ്വപ്നയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. ലൈഫ് മിഷൻ കേസിൽ സ്വപ്നയെ ചോദ്യം ചെയ്യാൻ CBI നോട്ടീസ് നൽകി. തിങ്കളാഴ്ച രാവിലെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ നേരത്തെ സരത്തിനെ ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്നയെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന സർക്കാർ നിലപാട് ക്രൂരതയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രഹസ്യമൊഴി കൊടുത്തതിന് കേസെടുക്കുകയാണ് സർക്കാർ. കേസിലെ മറ്റൊരു പ്രതിയായ M ശിവശങ്കർ സർക്കാർ സെക്രട്ടറിയായിരിക്കുമ്പോൾ സ്വപ്നയുടെ ജോലി ഇല്ലാതാക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഇരുവരും പ്രതികളാണെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റേ ഗവൺമെന്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു പ്രതി. ഈ ഒരു ഇവര് ഒരു കോടതി നിയമപരമായി കോടതിയുടെ പെർമിഷനോടുകൂടിയാണ് അവരൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ അവർക്കെതിരായിട്ട് കേസെടുത്ത് ഈ അവരെ സമ്മർദ്ദത്തിലായിരുന്നു. ശരിയല്ല. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ ശക്തി. കണ്ണൂർ ചക്കരക്കലിൽ തെങ്ങ് വീണ് വീട്ടമ്മ മരിച്ചു. ചക്കരക്കൽ കണയന്നൂർ സ്വദേശി റാബിയാണ് മരിച്ചത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വലിയ നാശനഷ്ടമുണ്ടായി. കൂത്തുപറമ്പിനടുത്ത് കിണവക്കലിൽ വീട് തകർന്നു.
കാസർഗോഡ് മലയോര മേഖലയിൽ വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായി. മധ്യവടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. അമർനാഥിലുണ്ടായത് വൻ മേഘസ്ഫോടനം. 5 അമർനാഥ് യാത്രക്കാർ മരിച്ചതായി പ്രാഥമിക റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. വൈകിട്ട് 5:30 മേഘസ്ഫോടനം. അതിശക്തമായ മഴയിൽ അമർനാഥ് ഗുഹാക്ഷേത്രത്തിന് സമീപം വെള്ളപ്പൊക്കമുണ്ടായി. NDRF SDRF സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. തീർത്ഥാടകർക്ക് ഒരുക്കിയിരുന്ന ഭക്ഷണശാലകൾ ഒലിച്ചുപോയി. ഹെലികോപ്റ്റർ അടക്കം രക്ഷാപ്രവർത്തനത്തിന് ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്നു. കാർ ഒഴുക്കിൽപ്പെട്ട് 9 പേർ മരിച്ചു. രാമനഗറിലെ ധേല നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ കാർ പോകുമ്പോഴാണ് അപകടം. നദിയിലെ വെള്ളം ഉയർന്നതിനെ തുടർന്ന് കാർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ അധികാരം നഷ്ടപ്പെട്ട ഉദ്ധവ് താക്കറെ പാർട്ടി ചിഹ്നമെങ്കിലും കൈവശം വയ്ക്കാനുള്ള അവസാന ശ്രമങ്ങളിൽ. വില്ലും അമ്പും ചിഹ്നം ശിവസേനയുടേതാണെന്നും അത് എന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നും മാധുശ്രീയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഉദ്ധവ് താക്കറെ പറഞ്ഞു. ഏക്നാഥ് ഷിൻഡെയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ച ഗവർണറുടെ നടപടിക്കെതിരെ ശിവസേന നൽകിയ ഹർജി തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. കാടിറങ്ങുന്ന കൊമ്പന്മാരും കാട്ടുപന്നികളും പോത്തുമെല്ലാം ചില്ലറ അസ്വസ്ഥതകളല്ല നാട്ടിലുണ്ടാക്കുന്നത്. വനത്തോട് ചേർന്ന മേഖലയിൽ ജനജീവിതത്തിന് വന്യജീവികൾ ഭീഷണിയായിട്ട് കാലമേറെയായി. ഇന്ന് പാലക്കാട് ധോണിയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ ആളെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ധോണിയിലെ ശിവരാമനാണ് മരിച്ചത്. സംഭവത്തിൽ ക്ഷുഭിതരായ നാട്ടുകാർ വനം വകുപ്പ് തികച്ചും മോശമായാണ് നാട്ടുകാരോട് വനം വകുപ്പ് അധികൃതർ തികച്ചും മോശമായാണ് പ്രതികരിച്ചത്. എന്തിനാണ് രാവിലെ നടക്കാനിറങ്ങിയതെന്ന ചോദ്യമായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടേത്. പ്രതിഷേധത്തെ തുടർന്ന് കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ തീരുമാനമായി. ഇന്ന് രാവിലെ സുഹൃത്തുക്കളോടൊപ്പം പ്രഭാത സവാരിക്കിറങ്ങിയപ്പോഴാണ് ധോണി പയറ്റാംകുന്നിൽ പ്രദേശവാസിയായ ശിവരാമൻ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത്. തുടർന്ന് പാടത്തേക്കിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്നെത്തിയ കാട്ടാന ചവിട്ടി കൊല്ലുകയായിരുന്നു. അഞ്ചേരി ഞങ്ങൾ ഒരുമിച്ച് 9 ആൾ കൂടി നടക്കാൻ വരികയായിരുന്നു. അവർ രണ്ടാളും മുമ്പിൽ 100 മീറ്റർ ഗ്യാപ്പിൽ പാസ് ചെയ്ത് പോകായിരുന്നു. ഞങ്ങൾ പുറയിലുണ്ട്. ആനയുടെ നിലവിളി കേട്ടിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ആന പുളിക്ക് കുത്തിയാണ് പാടത്തിട്ടിരിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ വേണ്ടി പാടത്തേക്ക് ചാടി ആന ചവിട്ടി ആന കൊന്നിട്ട് ആന ഓടി. അവർ തൊള്ളിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്നു. ഓടി വന്നപ്പോൾ അവനവിടെ കയ്യിൽ പിടിച്ചിരുന്നു. സംഭവം വനം വകുപ്പിനെ അറിയിച്ചപ്പോൾ എന്തിന് നടക്കാനിറങ്ങിയെന്ന് ചോദിച്ചത് പ്രതിഷേധത്തിന് കാരണമായി. ആള് മരണപ്പെട്ട് കിടക്കുമ്പോ റോട്ടിലൂടെ നീ എന്തിന് നടന്നു എന്ന് ചോദിച്ച ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കണം. 2-3 സ്ഥലത്തായിട്ട് ആക്രമണം നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ 2-3 വട്ടം ഉപരോധിക്കാൻ നോക്കിയതാണ്. ഇതിന് നടപടികൾ വ്യക്തമായിട്ട് കിട്ടുന്നില്ല. തുടർന്ന് CPMന്റെ നേതൃത്വത്തിൽ പാലക്കാട് DFO ഓഫീസ് ഉപരോധിച്ചു. BJP പ്രവർത്തകർ ഒലവക്കോട് ധോണി റോഡും ഉപരോധിച്ചു. മലമ്പുഴ MLA പ്രഭാകരൻ, പാലക്കാട് DFO, RDO എന്നിവർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി പ്രദേശത്ത് നിന്ന് മാറ്റാമെന്നും മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ഇന്ന് തന്നെ ആ ആക്ഷനിലേക്ക് പോകും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പ്. ആ കിട്ടിയ ഉറപ്പിനെ തുടർന്ന് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഈ സമരം നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട ഉപരോധ സമരത്തിനൊടുവിൽ
അധികൃതർ നടപടി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ സമരം ഉണ്ടാകുമെന്ന് തന്നെ നാട്ടുകാർ പറയുന്നു. ക്യാമറമാൻ പ്രജിത് കോങ്കാടിനോടൊപ്പം പ്രസാദ് ഉമ്മിശ്ശേരി, ന്യൂസ് 18. പാലക്കാട് ടസ്കർ സെവൻ എന്ന് പേരിട്ട ആനയാണ് പാലക്കാട് ധോണിയിൽ ശിവരാമന്റെ ജീവനെടുത്തത്. വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ഈ ദാരുണ സംഭവത്തിലേക്ക് നയിച്ചതെന്ന് തെളിവുകൾ അക്കമിട്ട് നിരത്തി പറയുകയാണ് നാട്ടുകാർ. തുരത്താൻ കൊണ്ടുവന്ന കുങ്കിയാനയുമായി പാലക്കാട് ടസ്കർ സെവൻ എന്ന കാട്ടുകൊമ്പൻ ചങ്ങാത്തത്തിലായിട്ട് പോലും വനംവകുപ്പിന് പിടികൂടാനായില്ല. വനംവകുപ്പിന്റെ ഗുരുതരാലംഭാവത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കുള്ളത്. വന്യമൃഗശല്യം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഭരണകക്ഷിയായ CPM തന്നെ പ്രതിഷേധത്തിനിറങ്ങിയതോടെ സമരം ശക്തമായി. ഞങ്ങൾക്ക് വിരോധമല്ല, ഈ ക്രൂരത ചെയ്ത ഉദ്യോഗസ്ഥൻ ആരാച്ചാലും റുമോയാണ്. അയാൾ ഇനി യൂണിഫോമിലോ വനംവകുപ്പിലോ കാണരുത്. ഇവിടെ 3 ദിവസമായി ഈ ആന ഉണ്ട് നടന്നിട്ട്, അപായം ഉണ്ടാക്കണ ആന ഉണ്ട് നടന്ന് നടപടിയെടുത്തില്ല. ഈ ഓഫീസിന്റെ ചുമതല ആരാണോ അയാളുടെ പേരിൽ നടപടിയെടുക്കണം. ഇനി ഒരാള് ശവം വീഴരുത്, അതാ ഞങ്ങളുടെ. കാട്ടാനയെ തുരത്താൻ കുങ്കിയാനയെ കൊണ്ടുവന്നിട്ടും രക്ഷയില്ലെന്ന് നാട്ടുകാർ. സ്ഥിരം സന്ദർശകനാണ് കുങ്കിയാനയുടെ അടുത്ത്. ഈ ആനയെ വനംവകുപ്പ് പിടിക്കണില്ല. ആനയെ തളയ്ക്കാൻ കൊണ്ടുവന്ന ആനയുടെ കൂടെ ഭക്ഷണം കഴിച്ച് നിൽക്കുകയാണ്. ഈ ആനയെ പിടിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം. അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഉണ്ടായ സംഭവം. എന്തിന് നടക്കാനിറങ്ങിയെന്ന് ചോദിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ മലമ്പുഴ MLA രൂക്ഷ വിമർശനം ഉയർത്തി. ഈ വമ്പൊലിഞ്ഞ് കിടക്കുമ്പോ അവരോട് സംസാരിക്കേണ്ട ഒരു ഭാഷയില്ലേ? അത് ആദ്യം ഫോറസ്റ്റുകാർ പഠിക്കണം. ജനങ്ങളിത് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഉണ്ട് പറഞ്ഞു. നിങ്ങളെന്തിനാ രാവിലെ നടത്താൻ പോയി ചോദിക്കാൻ? ഇയാളാരാ? വന്യമൃഗശല്യം തടയാൻ നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാനവുമായി ചർച്ച നടത്താമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ഇത് ആശ്വാസകരമായ നടപടിയാണ്. പല തവണ ആവശ്യപ്പെട്ടിട്ടും ചർച്ച നടത്താത്തതിൽ നിരാശയുണ്ടായിരുന്നുവെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി കേരളവുമായി ഈ കാര്യം ചർച്ച ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു നിലപാടാണ്, സ്വാഗതാർഹമായ നിലപാടാണ്. പക്ഷേ അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അതിനൊരു അവസരം നൽകാതിരിക്കുന്നതിൽ അല്പം പ്രയാസമുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമിടയിൽ മറകെട്ടി ലിംഗസമത്വ ചർച്ച നടത്തിയതിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധം തുടരുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കായി ചർച്ച സംഘടിപ്പിച്ചത്. ജെൻഡർ പൊളിറ്റിക്സും അതിനു പിന്നിലെ ജീവിതങ്ങളും എന്നതായിരുന്നു വിഷയം. സംഭവവുമായി ബന്ധമില്ലെന്നാണ് കോളേജ് യൂണിയന്റെ പ്രതികരണം. ജെൻഡർ പൊളിറ്റിക്സും അതിനു പിന്നിലെ ജീവിതങ്ങളും ആശയങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ സംവാദ പരിപാടിയിലാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വെള്ളത്തുണി കൊണ്ട് മറച്ച് വേർതിരിച്ചത്. വിസ്ഡം നേതാവ് അബ്ദുള്ള ബേസിൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. പരിപാടിക്കെതിരെ കോളേജ് യൂണിയനും രംഗത്തെത്തി. കോളേജിന്റെ പുറത്ത് ഒരു മതസംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിക്ക് കോളേജുമായോ യൂണിയനുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് കോളേജ് യൂണിയൻ പ്രതികരിച്ചു. നമ്മൾ കോളേജിലെ ബാക്കിയുള്ള വിദ്യാർത്ഥികളോ അത് മാത്രമല്ല കോളേജ് യൂണിയനോ ഭാരവാഹികളോ അഡ്മിനിസ്ട്രേഷനോ ഒന്നും തന്നെ അറിയാണ്ട് പുറത്തൊരു മതസംഘടന നടത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് യാതൊരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല. അത് പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അങ്ങനെ അല്ല എന്നുള്ളത് വ്യക്തമാക്കിയതോടെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇസ്ലാം മതവിശ്വാസവുമായി ഇത്തരം വേർതിരിവുകൾക്ക് ബന്ധമില്ലെന്നും സംഭവം അപലപിക്കപ്പെടേണ്ടതാണെന്നും MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. ഇതൊക്കെ പ്രാകൃതവുമാണ്, അപലപിക്കേണ്ടതുമാണ്. ഇതൊന്നും നമ്മൾ വെച്ചുറപ്പിക്കാൻ പറ്റില്ലെന്നുണ്ട്. നിരോധിച്ചിട്ടുണ്ടല്ലോ. പുതിയതായിട്ട് വന്നിട്ടുള്ള ചില പുത്തൻ മതമൗലികവാദങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വിസ്ഡത്തിന്റെ കീഴിൽ മതപഠന ക്ലാസ് എന്ന രീതിയിൽ എല്ലാ ബുധനാഴ്ചയും സമാനമായ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വിദ്യാർത്ഥികൾ സ്വന്തം താല്പര്യപ്രകാരം പങ്കെടുക്കുന്ന പരിപാടിയാണെന്നാണ് കോളേജ് അധികൃതരും വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന നിലയിലാണ് കണ്ണൂർ സർവകലാശാലയിലെ വിവാദങ്ങൾ. അടുത്തിടെ പുനഃസംഘടിപ്പിച്ച പഠന ബോർഡുകൾക്ക് അംഗീകാരം നൽകാനുള്ള വൈസ് ചാൻസലറുടെ നിർദ്ദേശം ഗവർണർ തള്ളി. ഗവർണറാണ് ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് നാമനിർദ്ദേശങ്ങൾ നടത്തേണ്ടത്. അതെങ്ങനെ സർവകലാശാലയ്ക്ക് ചെയ്യാനാകുമെന്ന് ചോദിച്ചാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി. ഇന്നലെ പോക്സോ കേസിൽ അറസ്റ്റിലായ നടൻ ശ്രീജിത്ത് രവി ഹൈക്കോടതിയെ സമീപിച്ചു. ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2016 മുതൽ സ്വഭാവ വൈകല്യത്തിന് ചികിത്സയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ജയിൽവാസം ആരോഗ്യനില മോശമാക്കുമെന്ന് ഹർജിയിൽ പറയും. അഭിഭാഷകയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ നവനീത് എൻ നാഥിന് ജാമ്യം.
വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ നവനീതിനെ ജൂൺ 21 എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നവനീത് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയതോടെയാണ് യുവതി പരാതി നൽകിയത്. പ്രതിക്ക് മുന്നിലെത്തി കൈഞ്ഞരമ്പ് മുറിച്ച യുവതി ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ബന്ധം തുടരാൻ ഒരാൾ ആഗ്രഹിക്കുകയും മറ്റേയാൾ അത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോഴാണ് ആരോപണത്തിലേക്കും കേസിലേക്കും വഴി മാറുന്നതെന്ന് കേസ് പരിഗണിക്കവേ കോടതി വാക്കാൽ ചൂണ്ടിക്കാട്ടി. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടൻ വിക്രത്തിന്റെ നില മെച്ചപ്പെട്ടു. ഇന്നലെയാണ് വിക്രത്തെ ചെന്നൈ കാവേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമാക്കിയിരുന്നു. തിരുവനന്തപുരം മണ്ണന്തല പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ വധശ്രമ കേസ് പ്രതി മരിച്ചു. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി അജിത്താണ് ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. മരണകാരണം പോലീസ് മർദ്ദനമെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. സംസ്ഥാനത്തും നൈറ്റ് ഷോപ്പിംഗ് പുതിയ അനുഭവമാകുന്നു. തിരുവനന്തപുരം ലുലു മാളാണ് സർക്കാരിന്റെ പുതിയ ആശയം ഏറ്റെടുത്തത്. 50% വിലക്കിഴിവ് പ്രഖ്യാപിച്ചതോടെ വൻ തിരക്കാണ് ലുലുവിൽ. ഇപ്പോൾ നാളെ വരെയാണ് നൈറ്റ് ഷോപ്പിംഗ്. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ഉപഭോക്താക്കൾക്ക് 50% ഇളവുകളുമായാണ് ലുലു മാൾ 24 മണിക്കൂർ തുറന്നു പ്രവർത്തിച്ചത്. വമ്പൻ ഓഫർ അറിഞ്ഞതോടെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ 100 പേർ ക്യൂവിൽ ഇടം പിടിച്ചു. ഇതോടെ വൻ തിരക്കാണ് മാളിലെ മുഴുവൻ ഇടങ്ങളിലും അനുഭവപ്പെട്ടത്. നൈറ്റ് ഷോപ്പിംഗിനെത്തിയവർക്ക് യാത്രാ സൗകര്യമൊരുക്കി KSRTC പ്രത്യേക സർവീസുകൾ നടത്തി. മാളിൽ സജ്ജമാക്കിയ പ്രത്യേക ഷോപ്പിംഗ് മേഖലയുടെ ഉദ്ഘാടനം മന്ത്രി ആന്റണി രാജു നിർവഹിച്ചു. തുടർന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA കരിക്കകം കൌൺസിലർ DG കുമാരനും ചേർന്ന് മിഡ്നൈറ്റ് ഷോപ്പിംഗിന്റെ ടീഷർട്ടുകൾ ലോഞ്ച് ചെയ്തു. പൂർണ്ണമാകുന്നു. നമസ്കാരം.